നമ്മുടെ നാട്ടിലെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പാപ്പി ഉറങ്ങിക്കിടക്കുകയാണ് കേട്ടോ. കണ്ടാൽ തോന്നും കണ്ണ് തുറന്ന് കിടക്കുകയാണെന്നല്ല, ഉറങ്ങിക്കിടക്കണം ഉറങ്ങട്ടേ വിചാരിച്ചു. അവളായിട്ട് ഉറങ്ങി എണീറ്റ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് വേണ്ട നല്ല ഉറക്കമാണ്. ഇപ്പം ഇവൾക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ എണീക്കുമ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. രോഷി ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇന്ന് ചെറിയൊരു മഴക്കാറ് കണ്ടു, പക്ഷെ ഇപ്പം ഇല്ല. പക്ഷെ കുറച്ച് പണി കൂടിയുണ്ട്, പോയി ചെയ്യട്ടെ എന്തായാലും. അങ്ങനെ ഞാൻ വന്നതോ നമ്മുടെ അടുക്കള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഷി ക്ലാസ്സിൽ പോയല്ലോ. അപ്പോൾ രാവിലെ അവൾക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ രാവിലെ എണീറ്റ് അടിച്ച് വിട്ടാലും എന്നാലും നമ്മൾ പണിയൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നുകൂടി അടിച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ എനിക്ക് സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിക്കുകയാണ്. പാപ്പിയാണെങ്കിൽ നല്ല ഉറക്കമാണല്ലോ, അവൾ ഉറങ്ങട്ടെ വിചാരിച്ചു. അപ്പോൾ ഈ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ഇവിടുത്തെ പണികൾക്ക് അവൾ എണീക്കണതിന് മുന്നേ തന്നെ ഞാൻ വേഗം 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 ചെയ്ത് തീർക്കും. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛൻ പണിക്ക് പോയി, ഇവിടെ ഇല്ല, ഞാനും പാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയേണ്ടത്, ഒരു കുട്ടിക്ക് അത്യാവശ്യം വേണ്ടത് ഉറക്കമാണല്ലോ. ഉറക്കം തന്നെ കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ പാതി ക്ഷീണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പോകും. ആ ഉറക്കം കൂടി ഇല്ലാതിരിക്കുമ്പോഴാണ് കുട്ടികൾ ഭയങ്കര വയലൻ്റ് ഒക്കെ ആവണത്. ഇപ്പോൾ പാപ്പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് നല്ല ഉറക്കം, വൈകിട്ട് വൈകി ഉറങ്ങുകയാണെങ്കിലും വൈകി എണീക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഇന്നലത്തെ ബീട്രൂട്ട് പച്ചടിൻ്റെ പാത്രങ്ങളൊക്കെയാണ് കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വൈകുന്നേരത്തെ പാത്രങ്ങൾ നമുക്ക് പുറത്ത് വന്നിരുന്ന് കഴുകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എടുത്തു വയ്ക്കും. പിന്നെ രാവിലെ എണീറ്റ് എണീക്കണ സമയം നോക്കിയിട്ട് ഇത്തിരി കുറച്ച് നേരത്തെ എണീറ്റുണ്ടെങ്കിൽ എണീറ്റതും പാത്രമൊക്കെ കഴുകി വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പണി കഴിഞ്ഞിട്ട് ആ പാത്രവും കൂടി ചേർത്തിട്ടായിരിക്കും പിന്നെ കഴുകി വയ്ക്കുക. ഇതിപ്പോൾ ഇന്നലത്തെ കുറച്ച് പാത്രം, പിന്നെ ഇന്ന് രാവിലത്തെ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ മോട്ടറൊക്കെ അടിച്ച് നമ്മുടെ വെള്ളം ഇടിക്ക് അടിച്ച് നമ്മൾ ഈ പാത്രത്തിൽ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക പാത്രം കഴുകുക. കുടിവെള്ളമൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ പിടിച്ചു വയ്ക്കുന്നത്. കുടിവെള്ളമൊക്കെ ഇവിടെ തന്നെ നമ്മളൊരു വലിയൊരു ചട്ടിയുണ്ട്, അതിലൊക്കെ നിറച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ പാത്രം കഴുകാൻ ശരിക്കും പറഞ്ഞാൽ വിമ്മം നമ്മുടെ ചാരമില്ല, അടുപ്പിത്ത ചാരം നമ്മൾ വിറക് കത്തിക്കണ്ടല്ലോ എന്തായാലും. അപ്പോൾ അതും ഉപയോഗിച്ചിട്ട് പാത്രമൊക്കെ കഴുകുക. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കഴുകി വിടട്ടെ എന്ന് പറഞ്ഞിട്ട് കഴുകി വിടുകയാണ്. അടിച്ചു വിട്ടിട്ട് ഒന്ന് എപ്പോഴും ഒന്ന് വെള്ളം അങ്ങോട്ട് കഴുകി വിടും. എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്നത് ഇവിടെയല്ലേ, അപ്പോൾ നമുക്ക് കൊതുകുകളുടെ ശല്യമൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഡെയിലി കഴുകി വിടുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഇതുണ്ടാവില്ലല്ലോ അതെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം പോയി നോക്കിയിട്ടും വന്നു പാപ്പിനെ. പാപ്പി എപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ചോറ് നല്ലത്, ചോറ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തിളപ്പിച്ച് ഊറ്റിയപ്പോൾ രോഷി ചോറ് കൊണ്ടുപോയി. പിന്നെ ഇന്നലെ തന്നെ കറിയൊക്കെ ഇന്നലെ തന്നെ വെച്ച് വെച്ചതായിരുന്നു. എന്താ ചോദിച്ചാൽ രാവിലെ എണീറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വൈകുന്നേരം സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ പാത്രമൊക്കെ കഴുകി ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചായ വെച്ചത്. പിന്നെ ഇന്നലെ ബീട്രൂട്ട് പച്ചടി കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി. രാവിലെ രോഷിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുമായി, പാപ്പിക്കും എനിക്കും രാവിലെ ഉച്ചയ്ക്കെല്ലാം കഴിക്കാനായല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ കടലക്കറി, നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു. പക്ഷേ അത് രോഷിക്ക് മാത്രമേ ഇഷ്ടമുണ്ട് ഗ്രീൻ പീസ് കറി. നമുക്ക് അത്രയ്ക്കൊരു മസാല കറീനോട് താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മളെ കുടിക്കാനുള്ള വെള്ളവും ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ പിടിച്ചിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം വന്നിട്ട് നമുക്ക് ചോറ് വയ്ക്കുമ്പോൾ പാത്രം കഴുകണം, വെള്ളം പിടിക്കണം, അങ്ങനത്തെ ഒരു ഇതിലല്ലേ വെള്ളം പിടിച്ച് അടച്ച് വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ പാപ്പി നല്ല ഉറക്കമാണ്. ഏകദേശം അപ്പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് റൂമുകളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസത്തിലോ ഒരിക്കലേ തുടയ്ക്കുന്നുള്ളൂ. 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം തുടയ്ക്കുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ നടുവിന് നല്ല പ്രശ്നമുണ്ട്. എനിക്ക് കുറച്ച് ഇരുന്നിട്ട് ഒന്ന് എണീക്കുകയാണെങ്കിൽ ഞാൻ കുമിഞ്ഞ് ഇങ്ങനെ നടന്ന് പോവുക. അതെന്താണെന്ന് അറിയില്ല. വേറെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇത് മാത്രം ഭയങ്കര ഇടുപ്പിൻ്റെ ഇടുപ്പ് ഭാഗം ഭയങ്കര വേദനയും കടച്ചിലെന്ന് പറയില്ല, വേദനയല്ല ഒരുമാതിരി നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ 1 ദിവസമാണ് തുടയ്ക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ റൂമൊക്കെ അടിച്ചു വിട്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഹോള് മാത്രം അടിക്കണതല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ട്രൈപ്പോഡ് പാപ്പി പൊട്ടിച്ചത് കൊണ്ട് എനിക്ക് അത് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നതേ ഉള്ളൂ. അത് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാവും. അപ്പോൾ ഞാനിതൊക്കെ മാറ്റി മാറ്റി അടിച്ചടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ശരിക്കും ഇവിടുത്തെ ചൂലൊക്കെ കാണുമ്പോഴേ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഇതുകൊണ്ട് എങ്ങനെ അടിക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ പനൻ്റെ ഒരു ഇതിലെ ഈന്തപ്പനൻ്റെ പട്ടയിൽ അത് വെച്ചിട്ടുള്ള ചൂലാണ് നമ്മുടെ പാലക്കാടൊക്കെ കിട്ടുക. ഇവിടെയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചൂലൊക്കെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇത് അടിക്കാൻ പറ്റുമോ, ഇത് എത്ര കാലം നിൽക്കുന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ഒരു 6 മാസം മേലൊക്കെ നിൽക്കുന്നുണ്ട് ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇത് 2-ാമത്തെ ചൂലാണ്. പക്ഷേ ഇത് കേട് വരാറൊന്നും ആയിട്ടില്ല, ഇനിയും കുറച്ചധികം കാലം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പാപ്പി എണീറ്റിട്ട് വേണം പാപ്പീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ. പിന്നെ എന്താ പറയുക, അതിന് ഇതായിട്ട് പോകണം. പിന്നെ എന്നെ ഒരു സുജാത ചേച്ചി പറയുന്ന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ആ ചേച്ചിക്കും ഒരു കുഞ്ഞ് ഒരു മകളുണ്ട്, നടക്കും അവൾ, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ എന്താ പറയുക, ഭയങ്കര ബഹളവും വയലൻ്റായ ഒരു കുട്ടിയാണ്. ആ ചേച്ചി പറയണ്ടായിരുന്നു, നിങ്ങളെങ്ങനെ ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണത്, നടക്കുക പോലും ഇല്ലല്ലോ, നടക്കില്ല ഇല്ലല്ലോ. പക്ഷേ എൻ്റെ മോള് നടക്കും, പക്ഷേ ഞാൻ എപ്പോഴും വിഷമത്തോടെ കൂടിയിട്ടാണ് പോകണത്, ഭയങ്കര ടെൻഷൻ അടിപ്പിക്കേണ്ടത്, എനിക്ക് ദേഷ്യം വന്നിട്ട് ഇരിക്കാൻ പറ്റണില്ല. പക്ഷേ പാപ്പിൻ്റെ അമ്മേൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി മാത്രമേ ഉള്ളൂ. പാപ്പിനെ എടുത്തിരിക്കുമ്പോഴും പാപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും എപ്പോഴും ഒരു ചിരി മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് പറ്റണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്കൊന്നും പറയാനല്ല, കുറേ കരഞ്ഞുകൊണ്ടിരുന്നു ആ ചേച്ചി. പിന്നെ ഞാൻ ചിന്തിച്ചു, സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മളെ ഈ ഇതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷം എന്താ അത് നോക്കുക. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ പാപ്പി ചെറുതാണ്, പക്ഷേ ആ മോള് കുറച്ച് വലുതാണ്, 22 വയസ്സായി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുപ്പവും ഹൈറ്റും വെയിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വയലൻ്റായ കുട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ പാപ്പി മോൾ അങ്ങനെയല്ല, നല്ല കുട്ടിയാണ്. എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആ ചേച്ചിക്ക് ഭയങ്കര എന്താ പറയുക, പാപ്പി ആലോചിച്ച് ഭയങ്കര സന്തോഷം, മോളെ ആലോചിച്ച് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, വേഗം അവളും ഓക്കെ ആവാൻ വേണ്ടി. അവൾ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ അച്ഛൻ കൊണ്ടുവിടും, കൊണ്ടുവരും. ചേച്ചിക്ക് 50 എത്രയോ വയസ്സുണ്ടെന്നും പറഞ്ഞു. ചേച്ചിയെ ചിന്തിച്ച് ചേച്ചി ആലോചിക്കണം, ഞാനില്ലെങ്കിൽ ഇവൾ എന്താവും എന്നുള്ളത്. കുളിപ്പിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ആൾക്ക് കൈക്കോ കാലിനോ ഒരു പ്രശ്നമില്ലെങ്കിലും അത് ചെയ്യണത് എങ്ങനെയെന്നുള്ളത് തിരിച്ചറിവ് കിട്ടുന്നില്ല എന്നതാണ് ആളുടെ പ്രശ്നം. പക്ഷേ ഓരോരോ ആൾക്കാർക്കും പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാപ്പിനെ സംബന്ധിച്ച് എല്ലാം ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയണില്ല, അവളെ കൊണ്ട് പറ്റണില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതൊക്കെ പോട്ടെ, അതൊക്കെ ശരിയാവും. അങ്ങനെ നമ്മുടെ പാപ്പി സുന്ദരി ഉറങ്ങി എണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ ഞാൻ കാലിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വയം അവൾ കാലിൽ നീട്ടി തരികയാണ് കേട്ടോ. എൻ്റെ കാലിൽ എണ്ണ തേച്ചു അമ്മയെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് കാലൊക്കെ നീട്ടിത്തരുന്നത്. ഉറങ്ങി എണീറ്റ് പാട് തല മാത്രം കെട്ടിയിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണം. അപ്പോൾ എണ്ണ തേച്ച് അങ്ങനെ മേല് കഴുകണ പല്ല് തേച്ച് മേലും കഴുകിക്കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എണ്ണ തേക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഇതിനൊന്നും ഒരു മടിയും ഇല്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്ത് ചെയ്താലും എന്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിലും ഭയങ്കര സൈലൻ്റായിട്ട് എന്നെ കാണിച്ചു തരും. ഒരു വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അത്. പക്ഷേ വേറെ ആരെയും ചെയ്യാൻ വിടില്ല, അത് വേറെ കാര്യം. എത്ര വയ്യെങ്കിലും അമ്മ തന്നെ ചെയ്തു കൊടുക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവൾ കുറുമ്പൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു മടിയും കൂടാതെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും അവളുടെ കാര്യം ചെയ്യും. നമ്മുടെ ഒരു പ്രതീക്ഷയല്ലേ ഇതിപ്പോൾ. നമ്മൾ ഒരു എന്താ പറയുക, ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ കാലിൽ തന്നെ ഇങ്ങനെ അവളുടെ ഇങ്ങനെ ഒഴിയുമ്പോൾ മസിലൊക്കെ വരാനും കാലം ഇങ്ങനെ ചലിക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി ആരോഗ്യം കിട്ടാനൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ ഡെയിലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കും 2-3 വിധവും. ഒരിക്കൽ ഗുരുവായൂർ നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ എണ്ണയൊക്കെ ഉണ്ട്, അത് ചില ദിവസങ്ങളിൽ അത് തേക്കും, അല്ലെങ്കിൽ വേറെ ഒരു എണ്ണയുണ്ട് അത് ചൂടാക്കി അത് തേക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ തല ഇന്ന് തല നനയ്ക്കണില്ല, ഇന്നലെ തലയൊക്കെ നനച്ച് ഇതാക്കിയതാണ്. തല മുടി നല്ല കട്ടിയുള്ള മുടി ആയതുകൊണ്ട് ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ 2 ദിവസത്തിലൊരിക്കലൊക്കെ തന്നെ തല നനയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ മേല് കഴുകാൻ വേണ്ടിയിട്ടേ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പാപ്പിക്ക് പല്ലൊക്കെ തേക്കണം. അപ്പോൾ നമ്മളതാ ബ്രഷിൽ പേസ്റ്റൊക്കെ വെച്ച്
പല്ല് തേക്കാൻ ആദ്യമൊന്നും സമ്മതിക്കില്ലായിരുന്നു, വായിൻ്റെ ഉള്ളിൽ വിരലിട്ട് ബ്രഷ് കുത്തി കയറ്റണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റം വന്നിട്ട് അവൾ തന്നെ വാവൊക്കെ തുറന്ന് കാണിച്ചു തരും, എല്ലാ ഭാഗത്തും പല്ല് തേക്കാനും എല്ലാം സമ്മതിക്കും. അതൊക്കെ തന്നെ വലിയൊരു കാര്യമല്ല. അങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യണ സമയത്ത് 1 പ്രാവശ്യം അവർക്ക് തോന്നും നമ്മൾ ഡെയിലി ഇത് ചെയ്യണമെന്ന് തോന്നുന്നത് കൊണ്ട് എന്തായാലും ചെയ്യുന്ന തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. ഇവിടെ അങ്ങനെ നമ്മുടെ പാപ്പി ഇതാ കുഴിച്ച് ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ചോറ് കൊടുക്കണം, ചോറുണ്ട്, മാമ കഴിക്കാ, വയറ് വിശക്കണ, വിശക്കണ, എവിടെ വിശക്കണ, ഇവിടെയല്ലേ വിശക്കണ, ഇവിടെയല്ലേ വയറ് വിശക്കണ, എവിടെയാ പാപ്പിക്ക് വയറ് വിശക്കണ, കാണിച്ചതാ. കുറേ സമയമായി, സമയം ഇപ്പോൾ 11 മണി ആവാറായിട്ടുണ്ട്, അത്രയും സമയമായില്ലേ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ചോറ് കൊടുക്കട്ടെ അല്ലേ. മാമ കഴിക്കാ, ഏ മാമ കഴിക്കാ, ഏ ആ ഇന്ന് ഇത്തിരി ചെറിയൊരു വാശിയിലൊക്കെയാണ് ഇവിടെ ഇരിക്കണത്. ആള് മാമ കഴിക്കാ, ഏ പാപ്പിയേ മാമ തരട്ടേ. അപ്പോൾ എന്തായാലും ഞാൻ പോയി ചോറൊക്കെ എടുത്തിട്ട് വരാം, എന്നിട്ട് ചോറ് കഴിക്കട്ടെ. രാവിലേക്ക് ചോറ് തന്നെയാണ്, ഇനിയിപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേഗം പണി ഒരുങ്ങുന്നത് ചോറാണല്ലോ. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് തരട്ടേ, ഏ ശരി ശരി. അങ്ങനെ ഏതാ നമുക്ക് ചോറും നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയില്ല, അതുകൊണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗ്രീൻ പീസ് കറി ഞാൻ എടുത്തില്ല, ഇതും മതിയെന്ന് പറഞ്ഞിട്ട്. അത് എന്താ പറയുക, നമ്മൾക്ക് ഒരു കറി കൂട്ടി കഴിച്ചാൽ അതേ ശീലം ആയി, 2 കറി ഉണ്ടെങ്കിലും അത് നമുക്ക് കഴിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. ഏതെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ അവൾ ആദ്യമൊന്നും കഴിച്ചില്ല, പിന്നെ എന്നെ പിടിച്ചിട്ട് തട്ടിയിട്ട് മാറ്റാനൊക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് 2 പ്രാവശ്യം കൊടുത്തപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ആൾ കഴിച്ചു കേട്ടോ. വയറ് ഫുള്ളായി ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താണ്, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചതിന് ശേഷമാണ് വെള്ളം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് പണികളുണ്ട്, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. രാവിലത്തെ മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞു പോവുക. നമ്മുടെ എന്താ പറയുക, ഞാനും പാപ്പിയും മാത്രമേ ഉണ്ടാവുള്ളൂ, മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കൊടുക്കുന്നതൊക്കെ ആൾ പിടിച്ചു കുടിക്കുക, എന്നിട്ട് കഴിയാറാകുമ്പോൾ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു വിടുകയും ചെയ്യും. ഇത്തിരി ഇങ്ങനെ അങ്ങനെ വേണം പറഞ്ഞു കമഴത്തില്ല, ഇങ്ങനെ വായിക്കൂടെ ഇത്തിരി ഇത്തിരി ഒഴുകി ആ ബനീൻ്റെ ഒരു ഇത്തിരി സൈഡൊക്കെ നനഞ്ഞും പോവും. അങ്ങനെ ചായ കുടിച്ചൊരേ ടേറ് എറിഞ്ഞു. പിന്നെ വയറ് നിറയെ വയറ് വിശപ്പൊക്കെ മാറിയതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും. അപ്പോൾ രാവിലെ ആണെങ്കിൽ മുറ്റു പിടിക്കാനൊന്നും എനിക്ക് തീരെ സമയം കിട്ടിയില്ല. ഒരു 10-11 മണി ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടി തീയൊക്കെ വെച്ച് ഇതാക്കിയാൽ പിന്നെ അവിടെ വൃത്തിക്ക് കിടക്കുമല്ലോ, അല്ലെങ്കിൽ അത് അവിടെ വൃത്തി കേടായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കും ഒരു ഇതല്ലേ. സമയം നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. രാവിലെ നേരത്തെ എണീറ്റ്, നമ്മുടെ പാലക്കാടൊക്കെ ആണെങ്കിലേ നേരത്തെ എണീറ്റ് മുറ്റു അടിക്കലായിരിക്കും ആദ്യത്തെ പണി. അപ്പോൾ പറയുമ്പോൾ പാപ്പി കുഞ്ഞു കുട്ടിയാണ്, അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം എന്താ പറയുക ചെയ്തു കൊടുക്കേണ്ട വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഇനിയും ഞാൻ ശ്രദ്ധിക്കാതെ ഇവളുടെ കാര്യം ശ്രദ്ധിക്കാതിരുന്നാൽ ഇനിയും അവൾക്ക് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഇതിലേക്ക് പോകും. അതുകൊണ്ട് പിന്നെ എല്ലാ പണികളും മാറ്റി വെച്ചാലും ആദ്യം അവളുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം ബാക്കി എന്ത് പണിയും ചെയ്യുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ അടിച്ച് നമ്മൾ അതാ അവിടെ ഇങ്ങനെ തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി കുറച്ച് തുണി അലക്കാനിട്ടുണ്ട്, ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിടണം. നമ്മുടെ പാപ്പിക്കുട്ടി ഇതാ അവിടെ ഇരുന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആദ്യമായി കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.